ബോബി ചെമ്മണ്ണൂർ തൻ്റെ ബോബി ഫാൻസ് ആപ്പിലൂടെ എല്ലാവർക്കും പണം നൽകുന്നു എന്ന ന്യൂസ് ഉണ്ടായിരുന്നു. അത് സത്യമാണോ? അതെങ്ങനെയാണ് എന്നതിനെപ്പറ്റിയൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. പക്ഷേ സംഭവം സത്യം തന്നെയാണ്. അതിലൂടെ നമുക്ക് ചെറിയ രീതിയിലുള്ള ഗെയിമുകളൊക്കെ കളിച്ച് നമുക്ക് തന്നെ ഇന്ന് പൈസ കിട്ടുന്നൊരു മാർഗ്ഗമാണ് ഇത് ഞാൻ പറയുന്നത്. നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ബോബി ഫാൻസ് ആപ്പ് എന്നടിക്കുക, മോളിലടിക്കുക. അപ്പോൾ തന്നെ മോള് താഴെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഓപ്പൺ ചെയ്ത് അത് ഓപ്പണായി വരുമ്പോൾ തന്നെ അടിയിൽ കാണാം, കണ്ടില്ലേ, മൂന്നാമത് തന്നെ കണ്ടില്ലേ, ബോബി ഫാൻസ് എന്ന് കാണാം. അത് നമ്മൾ എൻ്റെ അത് ഡീറ്റെയിൽസൊക്കെ ഏകദേശം തന്നെ അവർ എൻ്റെ അത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 4.4 റിവ്യൂ ഒക്കെ ഉണ്ട്. പിന്നെ വലിയ സൈസൊന്നുമില്ല, ചെറിയ സൈസേ ഉള്ളൂ, ഒരു 15 സംതിങ് ഉള്ളൂ. അപ്പോൾ നമ്മളത് ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. അപ്പം ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് ബോബിച്ചാലിനെ കൂടെ നമുക്ക് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ബോച്ചെ എന്ന് പറഞ്ഞാൽ ചെറിയ കുഞ്ഞുങ്ങൾക്ക് വരെ മൂപ്പനെ അറിയാം. അത്രത്തോളം മൂപ്പരുടെ സ്വന്തമായിട്ടുള്ള രീതികളുടെ മൂപ്പർ പേരെടുത്തൊരു വ്യക്തിയാണല്ലോ. അപ്പോൾ നമ്മൾ ഇത് ഇൻസ്റ്റാൾ ആവുകയാണ് കേട്ടോ. ഏകദേശം നമ്മളെ ആപ്പ് ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ആയിക്കഴിഞ്ഞു. ഇൻസ്റ്റാൾ ആയതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ആ നമ്മൾ ഓപ്പൺ ആയി വരികയാണ്. ആ കണ്ടില്ല, നമ്മുടെ ബോബിച്ചേട്ടൻ്റെ ഫോട്ടോ തന്നെ നല്ല കിടുക്കനായിട്ട് എൻ്റെ അകത്തുണ്ട്. അപ്പം ഇനി നമുക്കത് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നുണ്ട് നോക്കാം. അപ്പം ആദ്യം തന്നെ ഇത് ഫേസ്ബുക്ക് വഴി നമുക്ക് രജിസ്റ്റർ ചെയ്യാം, അല്ലെങ്കിൽ ഗൂഗിളും നേരിട്ടാക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ട് നമ്മുടെ പേരും കാര്യങ്ങളും മെയിൽ ഐ ഡിയും നമ്മുടെ മൊബൈൽ നമ്പരും എല്ലാം നമ്മൾ ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്തതിന് ശേഷം പാസ്വേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക, അതുപോലെ പാസ്വേഡ് കൊടുക്കുക. അതിനുശേഷം നമുക്ക് വേണ്ടി ലോഗിൻ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഫേസ്ബുക്കിൽ നേരിട്ട് ലോഗിൻ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ, അതൊന്നും കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം ഇത് നേരെ നമ്മുടെ അവരുടെ മെയിൻ പേജിലേക്ക് നമുക്ക് പോകും. പക്ഷേ ഈ ആപ്പിൻ്റെ ഒരു പ്രശ്നം വെച്ചില്ല, വലിയൊരു സുഖമുള്ളൊരു ആപ്പൊന്നുമല്ല കേട്ടോ. ഞാൻ സ്വന്തമായിട്ട് നിങ്ങൾ പറയാം, കാരണം ഒരു സ്റ്റാർട്ടിങ് ആപ്പ്, അതിൻ്റെ ഒരു ലോക്ക് അത്ര വലിയൊരു ഹൈ സെറ്റപ്പ് ഒന്നുമല്ല കേട്ടോ. ഓപ്പൺ ആകുമ്പോൾ അതിന് ഹോം പേജ് വന്നു. ഹോം പേജിൽ തന്നെ നമ്മുടെ പുള്ളി ബോബിച്ചേട്ടനായിട്ട് ബോച്ചയായിട്ട് ബന്ധപ്പെട്ടുള്ള മൂപ്പരുടെ കുറേ ഡീറ്റെയിൽസും കാര്യങ്ങളും മൂപ്പരുടെ പോസ്റ്റൊക്കെയാണ് ഉള്ളത്. അതിനുശേഷം അതിൻ്റെ ഓരോ മെനു ഉണ്ട്, അതിനകത്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നോക്കാം. അതിനകത്ത് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനെ വേണേൽ ആഡ് ചെയ്യാം, അങ്ങനെയുള്ള കുറേ ഓപ്ഷൻസ്, അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ ഫോളോ ചെയ്യാം, അങ്ങനെയുള്ള കുറേ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ വളരെ സ്ലോ ആണ് കേട്ടോ, ഒരു സ്പീഡായിട്ടുള്ളൊരു മൂവ്മെൻ്റ് ഒന്നും ഈ ആപ്പിൽ കിട്ടുന്നില്ല. അങ്ങനൊരു പ്രശ്നമുണ്ട് ഞാൻ നോക്കിയെടുത്തോളം. ഒരു വർക്ക് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഒരു പ്രൊഫഷൻ നമുക്ക് മോളിൽ കാണുന്ന ആ കാറിൻ്റെ ഒരു എംബ്ലം കണ്ടില്ല, അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ബോച്ചയായിട്ട് ഒരു ദിവസം അവരുടെ റോൾസ് റോയ്സ് കാറിൽ നമുക്ക് ഇറങ്ങാനുള്ള ഒരു അവസരമാണ് കിട്ടുന്നത്, തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾക്ക് മാത്രം കേട്ടോ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാം എന്നെല്ലാം കൊടുത്തിട്ടുണ്ട്. അതായത് ചാരിറ്റിയുമായിട്ട് ബന്ധപ്പെടുന്ന താല്പര്യമുള്ള ആൾക്കാരെ കൂടെ കൂട്ടുക എന്നൊരു ലക്ഷ്യം കൂടെ അദ്ദേഹത്തിന് മെയിനായിട്ടുണ്ട്. കൂടുതലായിട്ട് ചാരിറ്റിനാണ് അദ്ദേഹം കണക്ക് കൂട്ടുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. പിന്നെ നമ്മൾ ഗെയിമുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പോസ്റ്റ് ഇതിൻ്റെ കൊടുത്തിട്ടുണ്ട്. ഈ ഏഴാം തീയതി സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് ഇന്നത്തെ കൊടുത്തിരുന്നത്. പക്ഷേ ഏഴാം തീയതി ഒന്നും സ്റ്റാർട്ട് ചെയ്ത് 12 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലായിരുന്നു. അതിന് ശേഷമാണ് സ്റ്റാർട്ട് ചെയ്തത് ഈ ഗെയിം. സ്പിൻ ആൻഡ് വിന്നാണ് മെയിനായിട്ട് ഗെയിമായിട്ട് കാണിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഇതിൽ. അപ്പം നമ്മളത് ഇടയ്ക്കിടയ്ക്ക് ട്രൈ ചെയ്തു, റീഫ്രഷ് ആയി ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം, അങ്ങനെ അപ്പോഴേ നമുക്കൊന്ന് കിട്ടുന്നുള്ളൂ. അല്ല ഇപ്പം കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പം നമ്മൾ സ്പിന്ന് ചെയ്ത് കഴിഞ്ഞപ്പം നമുക്ക് വന്നില്ല, കണ്ടില്ലേ, പോയി സീറോയിലേക്ക് പോയി. ഇപ്പോൾ എനിക്കിതിനകത്ത് 3 ക്യാഷ് ഓപ്ഷനേ വന്നിട്ടുള്ളൂ, 100 രൂപ, പിന്നെ ഒരു 50 രൂപ, പിന്നെ 25 രൂപ. ഈ 3 ബാക്കിയുള്ള 0 ആണ്. അപ്പം ഇതിനേതെങ്കിലും എമൗണ്ട് നമുക്ക് കിട്ടുക. ചിലപ്പോൾ ഇതിനേക്കാട്ടും കൂടുതൽ എമൗണ്ടൊക്കെ ചിലർക്ക് വരാറുണ്ട് കേട്ടോ. അത് ഓരോ ടൈമും ഓരോരുത്തർ ലെക്കൊക്കെ പോലെ തന്നെയാണ്, പിന്നെ കിട്ടുന്നതും പോലെ കേട്ടോ. രണ്ടാമത്തും നമുക്ക് മിസ്സായി. ആ ഇല്ല, 50 പോലും കിട്ടിയിട്ടില്ല, വീണ്ടും 0 തന്നെ പോയി. പിന്നെ നമുക്ക് അങ്ങോട്ട് കാശ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ഫ്രീ ആയിട്ട് കളിക്കുന്ന. പിന്നീട് അത് കട്ടായി കേട്ടോ, പിന്നീട് കിട്ടുന്നില്ല. പിന്നെ അത് വീണ്ടും ഇല്ല, ഇനിയിപ്പം ചാൻസ് ഇല്ല. അത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വരും, ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷേ ഇതിന് മുമ്പ് എനിക്ക് 2 പ്രാവശ്യമായിട്ട് ക്യാഷ് കിട്ടിയത് കേട്ടോ. ഞാൻ ഇന്ന് രാവിലെ കളിച്ച സമയത്ത് എനിക്കൊരു 2 ടൈംസായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു 100 രൂപയും 25 രൂപയും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രൂഫ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. 100 രൂപയും 25 രൂപയും കിട്ടിയിട്ടുണ്ട് ഇന്ന് രാവിലെ തന്നെ. അപ്പോൾ അതിന് ശേഷം അതുകൊണ്ടായിരിക്കും പിന്നീട് ഇനി കളിച്ചപ്പോൾ എനിക്ക് കിട്ടായിരുന്നത്. നമുക്ക് സ്പിന് ചെയ്തിട്ട് ക്യാഷ് കിട്ടിക്കഴിഞ്ഞാൽ 2 രീതിയിലാണ് നമുക്കത് അക്കൗണ്ടിലേക്ക് പൈസ വരാനുള്ള ഓപ്ഷൻ ഉള്ളത്. ഒന്ന് ഗൂഗിൾ പേയും പിന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് നമുക്ക് ആ സ്പിൻ ചെയ്തിട്ട് നമ്മൾ എത്ര എമൗണ്ടാണ് കിട്ടിയിരിക്കുന്നത് അത് അവർ കാണിക്കും. അന്നേരം തന്നെ നമ്മളത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഓൺ ദി സ്പോട്ട് തന്നെ നമുക്ക് അക്കൗണ്ടിലേക്ക് കയറുന്നുണ്ട് കേട്ടോ. പക്ഷേ അവർ 14 ദിവസമൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് അന്നേരം തന്നെ ഗൂഗിൾ പേ ആയപ്പോൾ എനിക്ക് അന്നേരം തന്നെ ക്യാഷ് എൻ്റെ അക്കൗണ്ടിൽ കയറിയിട്ടുണ്ട്. ബാങ്ക് അക്കൗണ്ട് ചിലപ്പം നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ച് ടൈം എടുക്കുമായിരിക്കും. ഏറ്റവും നല്ലത് ഗൂഗിൾ പേ അക്കൗണ്ട് നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കുന്നതായിരിക്കും നല്ലത് എന്ന് തോന്നുന്നു എനിക്ക്. ഇത് കൂടാണ്ട് തന്നെ ചാരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നൊരു വ്യക്തി കൂടിയാണെന്ന് അറിയാമല്ലോ ബോച്ചെ, പുള്ളിയുടെ ബിസിനസ്സിനൊപ്പം തന്നെ. അപ്പം വേണമെങ്കിൽ
ബോച്ചയായിട്ട് നേരിട്ട് ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. മൂപ്പരോട് നമുക്ക് നേരിട്ട് കാര്യങ്ങൾ സംസാരിക്കാം, അല്ലെങ്കിൽ മൂപ്പരുടെ പി എ ആയിട്ട് സംസാരിക്കാം, അതിനുള്ള ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുമെന്നല്ല അവർ പറയുന്നുണ്ട്. അവർക്ക് ജെനുവിൻ ആണെന്നുള്ള കേസുകളാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രം ചെയ്തു കൊടുക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും ഇത് മുഖാന്തരം തന്നെയാണ് അവരിപ്പോൾ കാര്യമായിട്ട് ചെയ്യുന്നത്. അപ്പം എല്ലാം കൊണ്ടും കുഴപ്പമില്ല. നിങ്ങൾ എന്തായാലും ഒന്ന് ആപ്പ് എന്തായാലും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക, സോറി ഇൻസ്റ്റാൾ ചെയ്യുക നിങ്ങൾ. അതിനുശേഷം നിങ്ങൾ ഇതുപോലെ ചെറിയ ഗെയിം കളിച്ചിട്ട് നിങ്ങൾക്ക് ക്യാഷ് ആക്കാൻ താല്പര്യം നിങ്ങൾ അങ്ങനെ ചെയ്യുക. നിങ്ങൾക്ക് ഭാഗ്യമുള്ളവരാണെങ്കിൽ ഈ 50 or 100 ഒന്നും അല്ല, അത് ഓരോ ടൈം പോലെയാണ് കേട്ടോ. അവർ എമൗണ്ട്സ് മാറ്റിയും മാറ്റിയിരിക്കും. ചിലപ്പം 1 lakh വരെ. കഴിഞ്ഞ ദിവസം ഇന്നലെ നൈറ്റ് കളിച്ച് ഒരാൾക്ക് സർപ്രൈസ് ഗിഫ്റ്റൊക്കെ ഇവർ കൊടുക്കുന്നുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ നറുക്കെടുത്ത് എടുക്കുന്ന ആൾക്കാർക്ക് സർപ്രൈസ് ഗിഫ്റ്റ് എന്ന രീതിയിൽ 1 lakh വരെ ഇവർ എമൗണ്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഇവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ആപ്പ് ഷെയർ ചെയ്യേണ്ട ഓപ്ഷനൊക്കെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യേണ്ടതൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അന്ന് ഷെയറിൻ്റെ അത് ലിങ്കോ കാര്യങ്ങളൊന്നും വരുന്നില്ല. അതിൻ്റെ അതൊന്നുമില്ല, നല്ലത് മാത്രമേ കാണിക്കുന്നുള്ളൂ, വേറെ ഒന്നും അതിനകത്ത് കാണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ഒന്നും കൂടെ ഒന്ന് സെറ്റാകേണ്ട ഒരാപ്പാണിത്. പക്ഷേ എങ്കിലും പൈസ നമുക്ക് എന്താ ചെറിയ രീതിയിലുള്ള എമൗണ്ടും കാര്യങ്ങളും കിട്ടുന്നുണ്ട്, അത് ഉറപ്പാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് ചെയ്യുക, എല്ലാം ചെയ്യുക.